പെട്രോൾ പമ്പ് ബിനാമി ഇടപാടാണ് പ്രശാന്തും പി പി ദിവ്യയും ചേർന്നൊരു നെക്സസ് പ്രവർത്തിക്കുന്നുണ്ട്. ഈ പെട്രോൾ പമ്പ് ബിനാമി ഇടപാടാണ് നമുക്ക് നമ്മൾ നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് പ്രശാന്തന് എങ്ങനെ ഒരു കരാർ പരിയാരം മെഡിക്കൽ കോളേജിൽ ഒരു കരാർ ജീവനക്കാരൻ എങ്ങനെ ഒരു പെട്രോൾ പമ്പ് തുടങ്ങാനുള്ള മുതൽ മുടക്കൊക്കെ എങ്ങനെ ലഭിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ബിനാമി ഇടപാടാണെന്ന് കോടതിയിൽ നവീൻ ബാബുവിന്റെ കുടുംബം ആരോപിക്കുകയാണ്. തീർച്ചയായും അതെ, ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നേരത്തെ തന്നെ വലിയ രീതിയിൽ ചർച്ചയ്ക്ക് വിധേയമായതാണ്. 23,000 രൂപയ്ക്കടുത്താണ് ഈ പ്രശാന്തിൻ്റെ പരിയാരം മെഡിക്കൽ കോളേജിലെ ശമ്പളം. മാത്രമല്ല, അദ്ദേഹത്തിന് അത്രമാത്രം വലിയ ഒരു സാമ്പത്തിക ചുറ്റുപാടുകളൊന്നും തന്നെ ഇല്ല. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഏറ്റവും കുറഞ്ഞത് 2.5 കോടി രൂപയെങ്കിലും ഇല്ലാതെ ഒരു പെട്രോൾ പമ്പ് തുടങ്ങാൻ കഴിയില്ല എന്നാണ് പെട്രോളിയം ഡീലേഴ്സ് അസോസിയേഷൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹികൾ നമ്മളോടൊക്കെ സംസാരിച്ചിട്ടുള്ളത്. അങ്ങനെ വരുമ്പോൾ ഈ പണം എവിടെ നിന്ന് കിട്ടി എന്നുള്ളത് വളരെ വലിയ ചോദ്യമാണ്. അത് സംബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ പണത്തിൻ്റെ സോഴ്സ് സംബന്ധിച്ച് അന്വേഷിക്കുമ്പോഴാണ് അതൊരു ബിനാമി പമ്പാണ്, മറ്റ് പലർക്കും ആർക്കോ വേണ്ടി പ്രശാന്ത് മുന്നിൽ നിന്നുകൊണ്ട് നടത്തുന്ന ഒരു പമ്പാണ് എന്ന കാരണങ്ങൾ എന്ന അന്വേഷണ സംശയങ്ങൾ ഉയർന്നത്. ആ സംശയമാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ആ സംശയത്തെ സാധൂകരിക്കുന്നതാണ് ഇപ്പോൾ ജോണസ് റാൾഫ് ഈ കോടതിയിൽ നൽകിയ മൊഴികളും അതോടൊപ്പം തന്നെ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങളും. അത് മാത്രമല്ല, സർക്കാർ ജീവനക്കാരനായി ഇരിക്കെ എങ്ങനെ പെട്രോൾ പമ്പ് തുടങ്ങുന്നു എന്ന് ചോദിച്ചപ്പോഴും പറഞ്ഞിരിക്കുന്നത് ഈ പെട്രോൾ പമ്പ് സാങ്ഷൻ ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഉടൻ തന്നെ സർക്കാർ ജോലി രാജിവെക്കും, അല്ലെങ്കിൽ അതിന് തൊട്ട് മുന്നേ തന്നെ രാജിവെക്കാനുള്ള തയ്യാറെടുപ്പായിരുന്നു അദ്ദേഹം നടത്തിയിരുന്നത് എന്നാണ്. അതുകൊണ്ട് ഇത് വളരെ സങ്കീർണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ ജോണസ് റാൾഫിൻ്റെ വാദം കൂടി വരുന്നതോടുകൂടി ഈ പി പി ദിവ്യയുമായി ബന്ധപ്പെട്ട കേസിൻ്റെ ഗൗരവം പിന്നെയും കൂടിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. അതായത് വളരെ പച്ചക്ക് തന്നെ പറഞ്ഞിരിക്കുകയാണ് ഇതൊരു ബിനാമി പമ്പാണ് എന്നുള്ളത്. അതായത് കൃത്യമായ ആസൂത്രണം പി പി ദിവ്യയ്ക്ക് ഉണ്ടായിരുന്നു എന്നുള്ള പോയിന്റിലേക്കാണ് ഇപ്പോൾ നവീൻ ബാബുവിന്റെ കുടുംബം കോടതിയിൽ കൊണ്ടുവരാൻ വരുന്നത്. നേരത്തെ തന്നെ പ്ലാൻ തയ്യാറാക്കി, കാരണം സ്വാഭാവികമായും ക്ഷണിക്കപ്പെട്ട ഒരു അതിഥിയല്ല അവിടെ, അത് ഒരു സർക്കാർ പരിപാടിയല്ല. അവിടേക്ക് കലക്ടർ ക്ഷണിച്ചു എന്ന് പറയുന്നു, ക്ഷണിച്ചിട്ടില്ല എന്ന് കലക്ടർ പറയുന്നു. പരിപാടി രാവിലെ നടക്കേണ്ട പരിപാടി വൈകുന്നേരത്തേക്ക് മാറ്റുന്നു, അത് കഴിഞ്ഞ് 6:30 ട്രെയിൻ ഉണ്ട്, പക്ഷേ എന്നിട്ടും വൈകിപ്പിക്കുന്നു, വീഡിയോഗ്രാഫറെ കൊണ്ടുവരുന്നു, അങ്ങനെ കുറേ വിഷയങ്ങൾ. അതായത് അതുകൊണ്ട് തന്നെയാണ് കൃത്യമായ ഒരു പ്ലാൻ ഉണ്ടാക്കി ആസൂത്രണം ചെയ്തൊരു പരിപാടിയാണെന്നുള്ള ആരോപണങ്ങൾ പൊതുവേ തന്നെയുണ്ട്. അതിപ്പോൾ കോടതിയിലേക്ക് കൂടി നവീൻ ബാബുവിന്റെ കുടുംബം ഉന്നയിക്കുകയാണ്. സി കെ, അതായത് ഇതൊരു വിശാലമായ അഴിമതി വിരുദ്ധ പോരാട്ടമൊന്നുമല്ല, പകരം ഇത് വളരെ നിക്ഷിപ്തമായ സ്വാർത്ഥമായ വ്യക്തിപരമായ താല്പര്യം ഇതിനകത്തുണ്ട് എന്നാണ് ജോണസ് റാൾഫ് സ്ഥാപിക്കുന്നതിൻ്റെ നിയമവശം. കാരണം ഇതുവരെ പറഞ്ഞിരിക്കുന്നത് ഇത് അഴിമതിക്കെതിരെയുള്ള പോരാട്ടമാണെങ്കിൽ ഇത് പ്രശാന്തനും ദിവ്യയും ചേർന്ന് ഒരു നെക്സസ് ഉണ്ട് എന്നും, പ്രശാന്തൻ തുടങ്ങുന്നത് ഒരു ദിവ്യയുടെ അറിവോടുകൂടി തുടങ്ങുന്നത് ഒരു ബിനാമി പമ്പാണ് എന്നുമാണ്. അതിനർത്ഥം ദിവ്യക്കതിൽ നിക്ഷിപ്തമായ താല്പര്യമുണ്ട്, വ്യക്തിപരമായ താല്പര്യമുണ്ട് എന്നാണ്. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ കോടതിക്കകത്ത് ജോണസ് റാൾഫ് നൽകിക്കൊണ്ടിരിക്കുന്നത്.